അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബിാലമീൻ ഉസ്ലത്തു വസ്ലാം അല അഷ്റഫ്ൽ മുർസറിൻ വലാലഹി വസ്ഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നാം നോമ്പ് തുറക്കുന്ന ഒരു വേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ബാങ്കിന് ജവാബ് പറയാതെ കണ്ട് ബാങ്ക് കൊടുക്കുന്ന വേളയിൽ സംസാരിച്ചാൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന എത്ത ലജ് ലജ് അല്ലിഹ്സാൻ ഒമനൻ നാവ് ലാ ഇലാഹില്ലല്ലാ എന്ന് പറയാനുള്ള തോഫീക്ക് പോലും അവനക്ക് കിട്ടൂല എന്നാണ് ന നോമ്പ് തുറക്കുന്ന വേളയിൽ നാം അത് മതിമറന്നുകൊണ്ട് ഇജാബത്തൊന്നും കൊടുക്കാതെ ഇപ്പോൾ ചില ആൾ ചോദിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് എങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ജവാബ് പറയാം നോമ്പ് തുറന്നിട്ടില്ലായതിൻ്റെ ശേഷം കൃത്യമായ ജവാബ് പറഞ്ഞ് പിന്നെ അത് പറയാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട നാം അതൊരു ചെറിയ ശ്രദ്ധ നടത്തി ചെലുത്തിയാൽ അതിന് വലിയ പുണ്യമാണ് അപ്പോൾ ഒരു വലിയ സുന്നത്തിനെ എല്ലാവരും നിസാരമായി കാണുന്ന സമയത്ത് അതിനൊരു പ്രാധാന്യത്തോടു കൂടി ആരാണ് കാണുന്നത് അവനിക്ക് വലിയ മഹത്വമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന വേളയിൽ ഉള്ള ആ ജവാബ് കൃത്യമായി ബാങ്കിന് പറയണം ബാങ്ക് കൊടുക്കുമ്പോൾ അതുപോലെ പറയാ ഹയ്യാല സുല ഹയ്യാൽ ഫലകൾ പറയുമ്പോൾ ലാഹലബല ഇല്ലാ ചെല്ലാബില്ല അതൊക്കെ പറയണം അതോടൊപ്പം പ്രത്യേകിച്ച് ബാങ്ക് കൊടുക്കുന്ന ബാങ്ക് കൊടുത്ത് നമസ്കരിച്ചതിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ടവർ മകരം നമസ്കാരത്തിൻ്റെ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട തിക്കിർ പത്ത് തവണ ചൊല്ലുന്ന നമുക്കൊക്കെ കാണാതെ അറിയുന്ന ആ അതിക്കിർ ഒരിക്കലും അത് ചൊല്ലാതിരിക്കരുത് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണുള്ളത് നാം ഒക്കെ അതിനവഗണിക്കുന്നുണ്ട് കാരണം റമതാ മാസമാകുമ്പോൾ പ്രത്യേകിച്ച് നാം അത് തീരെ ഗവണിക്കാറില്ല കാരണം മുമ്പ് തുറക്കുന്ന തിരക്കും അതോടൊപ്പം നാഷ്ടാക്കുന്നിങ്ങനുള്ള തിരക്കുകൾ ഇടയിൽ നാം അതൊക്കെ അവഗണിച്ചു പോകുന്നു പരിശുദ്ധ റമദാൻ ഇത്രത്തുള്ള ദിക്കർ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല അതിനൊക്കെ വലിയ പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത്രത്തുള്ള പ്രതിഫലം എന്തിനാണ് ഈ പരിശുദ്ധ റമദാൻ നാം നഷ്ടപ്പെടുത്തണം നോക്കൂ ഈ ഒരു ദിക്കർ പത്ത് തവണ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്നതൊക്കെ വലിയ പ്രതിഫലമാണ് കാരണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് പറയലോടുകൂടി പത്ത് ഹസനത്തുകളല്ലാവും നമുക്ക് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം മാത്രമല്ല പത്ത് തിന്മകളല്ലാവും മായ്ക്കപ്പെടുകയും എത്രക്കും വലിയ നമ്മുടെ തിന്മകൾ വായിക്കപ്പെടുകയും നമുക്ക് പത്ത് ദറ്ജകളല്ലാഹോ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് മാത്രമല്ല നാം വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടല്ലാഹോ വലിയ കാവലാണ് നൽകുന്നത് വെറുക്കപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ നമുക്ക് വെറുക്കപ്പെടുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തൊട്ട് കാവലുണ്ടായിരിക്കും അതോടൊപ്പം ഷെയ്ത്താൻ്റെ പ്രത്യേകമായ കാവലും അതോടുകൂടി ഉണ്ടായിരിക്കും അതോടൊപ്പം തിന്മകളെല്ലാം വായിക്കപ്പെടും എത്രത്തുള്ള പ്രാധാന്യമുള്ളത് കാരണം ഈ ഈക്രീർ ഒരാൾ ചൊല്ലിയാൽ ഇനി പുണ്യം ആ ദിവസം ചെയ്യാൻ മറ്റാരും ഉണ്ടാവില്ല കാരണം അവനേക്കാൾ മുകളിൽ ആരും എത്തൂല പിന്നെ ഇതും ചൊല്ലി വേറെ ഒരാൾ ചൊല്ലിയാൽ അവനെത്തുമെന്നല്ലാതെ ഇത് ചൊല്ലിയവൻ അവനേക്കാളും അന്നത്തെ ദിവസത്തിൽ ആ പുണ്യം അവനേക്കാൾ കൂടുതൽ നേടാൻ മറ്റൊരാൾക്കും സാധ്യമല്ല എന്നാണ് കാരണം ഇത് മകരനമസ്കാരത്തിന് ശേഷമല്ല സുബനമസ്കാരത്തിൻ്റെ ശേഷം പ്രത്യേകമായി നാം ചൊല്ലേണ്ട ഈ ദിക്കർ ഒരിക്കലും നമ്മുടെ കൈ കാണുകൾ ഒന്നും അണക്കാതെ സലാം വീട്ടിയതിൻ്റെ ശേഷം ഇസ്തിഗ്ഫാർ ഫാർ പറഞ്ഞതിൻ്റെ ശേഷം അവിടെത്തുനിന്ന് അതേപോലെ ഇരുന്ന് പത്ത് തവണ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹുൽ മുൽകു ഹംദു യുഹയ്യി വലാ കുല്ലി ഇലാഹുഹുർ നമുക്കൊക്കെ മനപ്പാടമുള്ള ദിഖർ ആണ് ഇൻഷാല്ല ഇന്നുമുതൽ നാം ഇത് പതിവാക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അത്രയ്ക്ക് മഹത്വമുള്ള ഒരിക്കലൊരിക്കലും നാം ഒഴിവാക്കി പോകരുത് പരിശുദ്ധ റമദാൻ പ്രത്യേകിച്ച് നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവഗണിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത് അള്ളാഹു റുബുബാനോ ഉദ്ദാന ഒരുപാട് നന്മകൾ ചെയ്യാൻ ചെയ്യാനുള്ളതാണ് നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാഹന